നമസ്കാരം ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് ലോകമാകെ പടർന്നിട്ട് മൂന്ന് വർഷമാകുന്നു ദീർഘകാല അടച്ചിടലിന്റെ ശ്വാസം മുട്ടലും സാമ്പത്തിക നഷ്ടവും ലോകത്തെയാകെ പിടിച്ചുലച്ചു കഴിഞ്ഞു വാക്സിനുകളുടെ ബലത്തിൽ അവ പതിയെ പതിയെ തുറക്കുകയാണ് എല്ലാം സജീവമാവുകയാണ് പക്ഷെ ഇപ്പോഴും ചൈന മാത്രം സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണം തുടരുന്നു കൂട്ടപരിശോധനകളും ക്വാറന്റൈനും ഐസൊലേഷനും ഒക്കെ കർശനം എന്നിട്ടും പറയും ഞങ്ങളുടെ ഇവിടെ സീറോ കോവിഡ് ആണ് എന്ന് കോവിഡിനെ മുച്ചൂടും ഇല്ലാതാക്കാനുള്ള പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ ഡയനാമിക് സീറോ കോവിഡ് നയത്തിന്റെ ഭാഗമാണിത് എല്ലാം അശാസ്ത്രീയമെന്ന് ലോകാരോഗ്യ സംഘടനയും ആരോഗ്യ വിദഗ്ധരും പല കുറി പറഞ്ഞു കഴിഞ്ഞു ഈ നയം പിന്തുടർന്നിട്ടും കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം അതിവേഗം പടരുന്നു ഓരോ ദിവസവും അൻപതിനായിരത്തോളം അവിടെ കോവിഡ് തുടങ്ങിയതിനു ശേഷം വൈറസ് ബാധിതരുടെ എണ്ണം ഇത്രയധികം ആകുന്നത് തന്നെ ചൈനയിൽ ആദ്യമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ചൈന നടപ്പിലാക്കുന്ന ഈ നയത്തിനെതിരെയാണ് ജനം സർവശക്തിയും എടുത്ത് തെരുവിലിറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയത് ശരിക്കും ഷീ ഭരണകൂടത്തെ നടുക്കുന്ന കാഴ്ച തന്നെയായിരുന്നു ഈ പ്രതിഷേധത്തിന്റേത് ചൈനയിൽ പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ സീറോ കോവിഡ് നയത്തിനെതിരെ അലയിടിച്ച പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരിച്ചറിയാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ചൈനീസ് ഭരണകൂടം അതായത് ഇവരെ തിരിച്ചറിയുന്നതിനൊപ്പം കസ്റ്റഡിയിൽ എടുക്കുകയാണ് കടുത്ത നടപടികൾക്ക് വിധേയമാക്കുകയാണ് ഭരണകൂടം ചൈനീസ് തലസ്ഥാന നഗരത്തിലും മറ്റു നഗരങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് നീങ്ങുകയും കോവിഡ് പരിശോധനയിൽ അയവ് വരുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ രാജ്യത്തുടനീളം നടന്ന പ്രതിഷേധ റാലികളെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഭരണകൂടം അടിച്ചമർത്തിയത് ജനങ്ങൾ കൂട്ടം കൂടിയ ഇടങ്ങളിലൊക്കെ തന്നെ സംഘം ചേരാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വൻ പോലീസ് സന്നാഹമാണ് ഷീയുടെ കോവിഡ് നയത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തവരെ നേരിട്ട് കണ്ടെത്തിയോ ഫോൺ ലൊക്കേഷനിലൂടെയോ രഹസ്യപൂരം നൽകുന്നവരിലൂടെയോ തിരിച്ചറിയാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഈങ് എന്നയാളെ പിറ്റേ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു തലയും മുഖത്തിന്റെ ഭൂരിഭാഗവും മറയുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇഴാങ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് റാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിന്റെ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസ് ഇക്കാര്യം തിരിച്ചറിയുകയായിരുന്നു ഇത് റാങ്ങിന്റെ മാത്രം കാര്യമല്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ഇത് തന്നെയാണ് സ്ഥിതി സ്വന്തം പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സംവിധാനമുള്ള രാജ്യമാണ് ചൈന എല്ലാ മൊബൈൽ ഫോൺ ഉപയോക്താക്കളും തങ്ങളുടെ യഥാർത്ഥ നാമവും ദേശീയ തിരിച്ചറിയൽ നമ്പറും ടെലികോം കമ്പനികളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു തെരുവുകളുടെ മുക്കിലും മൂലയിലും കെട്ടിടങ്ങളുടെ കവാടങ്ങളിലും ഒക്കെയായി ലക്ഷക്കണക്കിന് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഫേഷ്യൽ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ പോലെയുള്ള സംവിധാനങ്ങളുമുണ്ട് പോലീസ് തേടിയെത്തിയവരിൽ പലരും തങ്ങളെ തിരിച്ചറിഞ്ഞതിൽ അമ്പരന്നപ്പോൾ മറ്റു ചിലർ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാവുന്ന നടപടികളിൽ ഭയന്ന് പ്രതിഷേധങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിനും ഉപയോഗിച്ച് ടെലഗ്രാം പോലുള്ള ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് പ്രതിഷേധക്കാരുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തതായി സി എൻ എന്റെ റിപ്പോർട്ട് പറയുന്നുമുണ്ട് വിമതരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയും ന്യൂനപക്ഷ വിഭാഗക്കാരെയും ഒക്കെ നിരീക്ഷിക്കാനാണ് ഭരണകൂടം സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിലും ഇതാദ്യമായിട്ടാണ് വൻതോതിൽ പ്രതിഷേധക്കാരെ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്തായാലും എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികെയാണ് ചൈനീസ് ജനത അത്രയേറെ അവർ ചൈനീസ് ഭരണകൂടത്തെക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തങ്ങളുടെ നിയന്ത്രണത്തിന് വെല്ലുവിളിയാകുന്ന യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും ചൈനീസ് ഭരണകൂടം അനുവദിക്കാറില്ല അതിനായി അറസ്റ്റ് നിരീക്ഷണം സെൻസർഷിപ്പ് എന്നീ നടപടികൾ കർശനമായി തന്നെ ചൈന കാലാകാലങ്ങളായി പിന്തുടരുകയാണ് രാജ്യവ്യാപക അടച്ചിടൽ ഇല്ല എന്നാണ് ചൈനയുടെ വാദം അത് ശരിയുമാണ് എവിടെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ മാത്രം കർശനമായ ലോക്ക്ഡൌൺ രണ്ടോ മൂന്നോ പേർക്കാണ് രോഗമെങ്കിലും അടച്ചിടൽ നിർബന്ധം ഫലത്തിൽ കോടിക്കണക്കിന് പേർ എപ്പോഴും ലോക്ക്ഡൌണിലായിരിക്കും ജാപ്പനീസ് ധനകാര്യ സ്ഥാപനമായ നൊമ്മൂറ ഹോൾഡിംഗ്സിന്റെ കണക്കനുസരിച്ച് നാല്പത്തി ഒൻപത് നഗരങ്ങളിൽ പലതരത്തിലുള്ള ലോക്ക്ഡൌൺ ഉണ്ട് ഈ നഗരങ്ങളിലെല്ലാം കൂടി നാല്പത്തി ഒന്ന് ദശംശം രണ്ട് കോടി ജനങ്ങളുണ്ട് ചൈനീസ് ജനസംഖ്യയുടെ മൂന്നിലൊന്നും ലോക്ക്ഡൌണിലാണ് എന്ന് ചുരുക്കം